എല്ലാവർക്കും ഗ്രീൻ ചില്ലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന അരിപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഏറ്റവും സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചരിയാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി 2-3 തവണ നന്നായി കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ ആദ്യം കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലാണ് കുറച്ചൊന്ന് അരി വേവിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പം പിന്നെ 3-ാം പാൽ ഒഴിച്ചിട്ടാണ് അരി വേവിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അരിക്കുള്ള വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ അല്ലാതെ പശുമ്പാലും എടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ അരി വേവിച്ചിട്ടെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ അരി തിളച്ച് കുറച്ചൊന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ വെള്ളം അങ്ങ് വറ്റിപ്പോകും. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ 3-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി പാനിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോ ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അരിയിലെ വെള്ളമൊക്കെ ഫുള്ള് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് 3-ാം പാൽ ചേർത്ത് കൊടുക്കുവാണ്. ഒരു 1/2 കപ്പ് 3-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൽ കിടന്നിട്ട് അരി വെന്ത് വരണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇനിയൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പശുമ്പാൽ ഉപയോഗിക്കാം, പക്ഷേ തേങ്ങാപ്പാൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക. ഇപ്പോൾ നമ്മൾ വെച്ചിരുന്ന തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി. ഇനി ഞാനതിലേക്ക് 2-ാം പാൽ 1/2 കപ്പ് 2-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി ഫുള്ളായിട്ട് വെന്തിട്ടില്ല, കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുവാണ്. നമ്മളെടുക്കുന്ന ആ ഒരു ശർക്കരയുടെ കളറ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പായസത്തിന് കളറുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വൈറ്റ് കളറിലുള്ളൊരു ശർക്കരയാണ്, അതുകൊണ്ട് അതിന് കളറ് തീരെ കുറവാണ്. അതുകൊണ്ട് വലിയൊരു കളറൊന്നും പായസത്തിന് കിട്ടത്തില്ല. അപ്പോൾ നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കളറുള്ള ശർക്കര തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അരി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ അരി വേവത്തില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1-ാം പാലാണ്. 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ടൈം പായസം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി ഏകദേശം തിളയ്ക്കുന്ന ഒരു പരുവത്തിൽ എത്തിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഏലക്കായും ജീരകവും കൂടി ഒന്ന് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായും ജീരകവും കൂടി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വറുത്ത് ഒന്ന് പൊടിക്കുമ്പം കുറച്ചുകൂടെ നല്ലൊരു മണവും ഒരു ടേസ്റ്റും കൂടുതൽ കിട്ടും. അങ്ങനെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കടല ചേർത്ത് കൊടുക്കേണ്ടവർക്ക് കടലയൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കടല ചേർത്ത് കൊടുത്തിട്ടില്ല. എല്ലാം കൂടി ഇനിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലും കൂടെ ചേർക്കാതെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിലും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള നല്ല പായസത്തിൻ്റെ വേറെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്